ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാ മറിയത്തെ മംഗളവാർത്തി അറിയിക്കുമ്പോ പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? എന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഈ ദൈവമേ അങ്ങ് എന്നോട് പറയുന്നത്. എന്നെ കൊണ്ട് ഇത് നിവൃത്തിയാക്കാനുള്ള ശക്തിയില്ല. അങ്ങയുടെ കരങ്ങളില് ഞാൻ ഏറ്റവും ഒരു ദാസിയുടെ റോളിലാ കർത്താവേ. എന്നെ കൊണ്ട് തനിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോ പരിശുദ്ധ അമ്മ അവിടെ ദൈവത്തെ ചോദ്യം ചെയ്യല്ല, തന്റെ നിസ്സാരത ഏറ്റു പറയാ. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെന്ന് കേട്ട ആ സെക്കൻഡിൽ തന്നെ പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് പിന്നെ കീഴ്പ്പെടാണ്. ഇതാ കർത്താവിന്റെ ദാസി, ദാസിയുടെ മനോഭാവത്തിലേക്ക് കയറി വരാം. പരിശുദ്ധാത്മാവ് നിറയുമെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലേക്ക് പകരപ്പെടാണ്. ഈ തിരുവചനം ഞാൻ പറഞ്ഞു നടക്കുമ്പോ തന്നെ എനിക്കുണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ട് എന്റെ ലൈഫില്. പരിശുദ്ധ അമ്മ ചോദിക്കാണ്, ആ ഒരു പരിഭ്രമം, അസ്വസ്ഥത, ഭയപ്പാട് പരിശുദ്ധ അമ്മയുടെ ലൈഫിലേക്ക് കയറി വരാണ്. ദൈവമിനി എന്തൊക്കെ സംഭവിക്കും? ഒരു കന്യകയായ ഞാൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ലോകം അറിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തിൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് പറയുന്നത്. ഒരു തീരുമാനം അതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നിട്ട് പോലും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്ന് കേട്ട പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു വചനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപാര ശക്തിയും ധൈര്യമായി. പരിശുദ്ധാത്മാവ് ഒരു ദാസി, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയ്ക്ക് ദാസിയുടെ റോളിലേക്ക് താഴാനുള്ള ഒരു കൃപ കൊടുത്തു. ബുദ്ധിയിലുള്ള അന്ധകാരം മാറ്റി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മൾ നിറയപ്പെടണമെങ്കിൽ ദാസിയുടെ ഒരു റോളിലേക്ക് നമ്മൾ മാറണം. ദൈവഹിതത്തിന് ഉടനടി ആമേൻ പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ രൂപപ്പെടുത്തും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല വാർത്തകൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ മംഗള വാർത്ത എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് പരിശുദ്ധമ്മയുടെ ലൈഫിലേക്ക് നോക്കി ഈശോ ജനിക്കുന്നുള്ളത് മംഗള വാർത്തയാണ്. പക്ഷെ മംഗള വാർത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് എന്തൊരു ഹൈ റിസ്ക് ആണ് ആവശ്യപ്പെടുന്നത്. ദൈവം പരിശുദ്ധമ്മയോട് ഒരു കന്യകയുടെ അടുത്തേക്ക് കയറി വന്ന് സമ്മതം ചോദിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയിട്ടാണ് പരിശുദ്ധ അമ്മ അന്ന് ജീവിക്കുന്നത്. ദൈവമാതാവ് എന്നുള്ളതൊന്നും പരിശുദ്ധമ്മയുടെ തലയിലില്ല. പക്ഷേ ദൈവദൂതൻ വന്ന് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പരിശുദ്ധമ്മയ്ക്ക് മനസ്സിലായി, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റണ കാര്യമല്ല. തന്റെ നിസ്സാരത പരിശുദ്ധ അമ്മ ഏറ്റു പറയാണ്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധമ്മ പരിശുദ്ധമ്മേനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. കാരണം എന്താ, അത്രമാത്രം താഴ്മ ആർക്കുണ്ടായിരുന്നു? പരിശുദ്ധ കന്യകാമരിയത്തിനുണ്ടായിരുന്നു. ആ താഴ്മയിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് നിറയ. പ്രിയ സഹോദരങ്ങളെ, ആരൊക്കെ കൊമ്പൊടിക്കാൻ, അഹന്തയുടെ കൊമ്പൊടിക്കാൻ റെഡിയാകുന്നോ, ബുദ്ധിയിലുള്ള അന്ധകാരം മാറ്റാൻ റെഡിയാകുന്നോ, ആരൊക്കെ താണിറങ്ങാൻ, ഒന്ന് പോട്ടെ എന്ന് വെക്കാൻ റെഡിയാകുന്നോ, അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ദാനമായി കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്. പിന്നെ അവരുടെ ലൈഫ് ഏറ്റെടുക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പിന്നെ വേണ്ടോണം ചെയ്തോളും. പിന്നെ ആ വ്യക്തിയുടെ കൺട്രോൾ മുഴുവൻ ആരുടെ കയ്യിലായി? പരിശുദ്ധാത്മാവിന്റെ കയ്യിലായി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടതുണ്ട് അത്യാവശ്യമായിട്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വീക്ക്നെസ്സുകളിലേക്ക് നോക്കി നമുക്ക് പറയാൻ പറ്റട്ടെ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശക്തി കെട്ടുപോയ ജീവിത അനുഭവങ്ങളിലേക്ക് നോക്കി പറയാൻ പറ്റിയ നമുക്ക് നമ്മളെ തളർത്തുന്ന അനുഭവങ്ങളെ, മുറിപ്പാടുകളെ രക്ഷാകരമാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ചില ദുരനുഭവങ്ങളൊക്കെ നമ്മള് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന അനുഭവങ്ങളായിട്ടായിരിക്കും, വാർത്തകളായിട്ടായിരിക്കും നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവുക. അതിനെ മംഗളവാർത്തയാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. അതിനുള്ള ഒരു കൃപ നമുക്ക് ഇന്നത്തെ ദിവസം ചോദിച്ചു മേടിക്കാം. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരിക്കാം. ഇന്ന് വരെയുള്ള എന്റെ ജീവിതത്തില് എന്നെ തളർത്തിയിട്ടുള്ള ജീവിത അനുഭവങ്ങളെ പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാം നമുക്ക്. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല,
എനിക്ക് മറക്കാൻ പറ്റണില്ല. എന്റെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം ദുരന്തം കൊണ്ടുവന്ന ആ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരാ, എനിക്ക് മാറിപ്പോവാൻ തോന്നാണ്. അല്ലെങ്കിൽ ചില ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച വ്യക്തികളെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന ചില ദുരനുഭവങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോവാ, നിരാശപ്പെട്ടു പോവാ. പരിശുദ്ധാത്മാവിനോടൊന്ന് ഉള്ളു തുറന്ന് സംസാരിച്ചേ. നമ്മളെ കേൾക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് കൂട്ടുകൊടുത്തത് ആരെയാ? ഈ ലോകത്തില് ഈ ദൈവമാതാവായിട്ട് ജീവിക്കാൻ പരിശുദ്ധമേനോട് തന്നെ പറ്റില്ല എന്ന് സ്വർഗം കണ്ടു. സ്വർഗം കൊടുത്ത കൂട്ടായിരുന്നു പരിശുദ്ധാത്മാവ്. ഈ ചൈതന്യം കെട്ടുപോകാതെ അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതാണ് മിടുക്ക്. ഈ ലോകത്തിലെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യം കെട്ടുപോകാതിരിക്കാൻ പാപത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന്, ലോകം നൽകുന്ന സുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങനെ മാറി നിൽക്കാം നമുക്ക്. എന്നിട്ട് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ കൂടെ നമുക്കൊന്നിരിക്കാം. എന്നിട്ട് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് പരിശുദ്ധാത്മാവിനെ കൂട്ടി നമുക്കൊന്ന് യാത്ര ചെയ്യാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്നെ തകർക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങളെയൊക്കെ മംഗളവാർത്തയാക്കി മാറ്റാനുള്ള ഒരു അഭിഷേകം ഇന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് എനിക്ക് തരണേന്ന് ശംഖുമുറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തില് ശക്തി നൽകുന്ന ആത്മാവിനെ, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിച്ചു വരുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.